കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ വലിയ സ്ഥാനത്യാഗികളാണെന്ന് ഈ അടുത്ത ദിവസങ്ങളിലാണ് ജനം മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ടി എം പ്രതാപൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ് തുടങ്ങിയ പൂങ്കുവന്മാർ. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണോ എന്ന് ഏതോ പത്രക്കാരൻ തരൂർ ശശി അദ്ദേഹത്തോട് ചാണ്ടിയ ഒരു ചോദ്യത്തിൽ നിന്നാണ് സത്യത്തിൽ ഇവരുടെയെല്ലാം ആത്മാർത്ഥതയും സത്യസന്ധതയും പാർട്ടി കൂറും സർവോപരി അധികാരത്തോടും സ്ഥാനമാനങ്ങളോടും ഒരു മോഹവുമില്ല എന്നും വിളിച്ചറിയിച്ചത്. മണ്ഡ ശിരോമണിയായ തരൂരണ്ണൻ പറഞ്ഞു, അങ്ങനെ ഒരു അവസരം വന്നാൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാർ. വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. അർത്ഥോക്തിയിൽ ചോദ്യം ചോദിക്കുന്നത് ഈ മാധ്യമപ്രവർത്തകരുടെ പണ്ടേയുള്ള ഒരു ഏർപ്പാടാണ്. അതിൽ വീഴാത്ത രാഷ്ട്രീയക്കാരുമില്ല. ശശി തരൂർ ആവശ്യം വന്നാൽ മുഖ്യമന്ത്രിയാകാം എന്ന് പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞു, നിയമസഭയിലേക്ക് ആവശ്യം വന്നാൽ മത്സരിക്കാമെന്ന്. അത് അദ്ദേഹത്തിന് ബുദ്ധിയുള്ളതുകൊണ്ടാണ്. അടുത്ത പാർലമെൻറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസ് പാർട്ടി തനിക്ക് സീറ്റ് നൽകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അത് പറഞ്ഞത്. ഉടനെ തൃശ്ശൂരിൽ നിന്നും മാവേലിക്കര നിന്നുമൊക്കെ കേരളത്തിലെ പല കോൺഗ്രസ് എം പിമാരും പ്രഖ്യാപിച്ചു, ഞങ്ങളിനി പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനില്ലെന്ന്. എന്തൊരു ആത്മാർത്ഥത! അവരുടെ അധികാരത്തോടും സ്ഥാനമോഹങ്ങളോടുമുള്ള വിമുഖതയാണ് സത്യത്തിൽ ഞങ്ങളെ കടാൽ ആകർഷിച്ചത്. ഏതായാലും 2019-ൽ നിന്നും ഈ മാന്യന്മാർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നതിൽ നമ്മൾ കേരളീയർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും അഭിമാനിക്കണം. 2019-ൽ കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തിലാണ് കേരളത്തിലെ ചില MLA പുങ്കോമാർ ലോക്സഭയിലേക്ക് മത്സരിച്ചത്. കേന്ദ്രഭരണം കിട്ടിയാൽ ആരുടെയെങ്കിലും അടിവസ്ത്രം കഴുകിക്കൊടുത്ത് ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം തരപ്പെടുത്താമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു പ്രത്യേക അപേക്ഷയുണ്ട്, കെ മുരളി തന്നെ ഇക്കൂട്ടത്തിൽ പെടുത്തരുത്. അദ്ദേഹത്തെ പാർട്ടി ശരിക്കും നിർബന്ധിച്ചിട്ടാണ് വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അത് ഫലം കാണുകയും ചെയ്തു. വടകര കയ്യിൽ കിട്ടിയതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. ഇന്നത്തെ സ്ഥിതി അത് മാറി. ഈ പോയ MLA മാരെല്ലാം 4 കൊല്ലം കൊണ്ട് ഒരു കാര്യം പഠിച്ചു. 2024 എന്നല്ല, സമീപ ഭാവിയിൽ ഒന്നും കേന്ദ്രം കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടത്തില്ലെന്ന്. അത്രമാത്രം കൊള്ളയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് രാജ്യത്തോട് ചെയ്തത്. മാത്രമല്ല, കേരളത്തിൻ്റെ വികസനത്തിന് കോൺഗ്രസ് MPമാരുടെ ആവശ്യമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. 2014 വരെ കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാർ വരെ ഉണ്ടായിട്ടും 10 പൈസയുടെ വികസനം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചില്ല. എങ്കിലും BJP ക്കാർ ഒരു പ്രതീക്ഷയുമില്ലാത്ത കേരളത്തിലേക്ക് വാരിക്കോരി തരുന്നുമുണ്ട്. നിതിൻ ഗഡ്കരി ഉള്ളപ്പോൾ പിന്നെ കേരള വികസനത്തിന് ഞങ്ങളെക്കൊണ്ട് ഒരാവശ്യവുമില്ല എന്ന് കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഇനി ഈ നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. കഴിഞ്ഞ ആഴ്ച പാർട്ടിയിൽ വന്ന ശശി തരൂരിന് മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കാമെങ്കിൽ എന്തുകൊണ്ട് പ്രതാപന് മുഖ്യമന്ത്രി ആയിക്കൂടാ? പല പ്രാവശ്യം MLA ആയി പരിചയമുണ്ട്, കപട ആദർശം വേണ്ടുവോളമുണ്ട്. മാത്രമോ അഴിമതി രഹിതനെന്ന് സ്വയം വിശ്വസിക്കുന്നുമുണ്ട്. മാളോര് പലരും പലതും പറയും, അതിനെല്ലാം ചെവി കൊടുക്കാൻ പോയാൽ ചിലപ്പോൾ വഴിപിടിച്ചു പോകും, അഴിമതിയിൽ സ്വയം വീഴും, ചീത്തയായി പോകും. കൂടെ പഠിച്ച ചിലർ വിദേശത്ത് പണിയെടുക്കുന്നത് കൊണ്ട് അവർ മുണ്ട് മുറുക്കിയെടുത്ത് അയച്ചു തരുന്ന പണം കൊണ്ടാണ് പ്രതാപൻ ഇവിടെ കോൺഗ്രസിനെയും അതിലൂടെ രാഷ്ട്രത്തെയും സേവിക്കുന്നതെന്ന് നാട്ടിലുള്ള പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. എന്നാലും പ്രതാപൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യരുത്. കേരളത്തിൽ ബഫർ സോൺ 1 മുതൽ 13 കിലോമീറ്റർ വരെ ആക്കണം എന്ന് VD സതീശനൊപ്പം ശുപാർശ ചെയ്ത ഹരിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെല്ലാം പൊല്ലാപ്പ് കേട്ടു! വിദേശ NGOകളുടെ കൈകളിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് ഹരിതനായത് എന്ന വലിയ ആക്ഷേപം നാട്ടിൽ മുഴുവൻ പാടി നടന്നവരുമുണ്ട്. അതുപോലും കേട്ട മട്ട് ഭാവിച്ചില്ല പ്രതാപൻ. മടിയിൽ കനമില്ലാത്തത് കൊണ്ട് വഴിയിൽ തപ്പേണ്ടതല്ലെന്ന് സ്വയം തീരുമാനിച്ചു. കുറ്റം മാത്രം കാണാൻ നടക്കുന്നവർ അതല്ല അതിനപ്പുറവും പറയും. കാര്യമാക്കേണ്ട എന്നതാണ് പ്രതാപൻ്റെ ശൈലി. ഇനി എന്തുകൊണ്ടാണ് പ്രതാപൻ തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറയാത്തത് എന്താ? അതിൽ കഴിഞ്ഞ തവണത്തെ ചില സാഹചര്യങ്ങളും അവസ്ഥയും എല്ലാം ഒന്ന് ഓർത്തെടുത്താൽ എളുപ്പമായി. ശബരിമല വിഷയം BJP ഉയർത്തിക്കാട്ടി നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ അത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ തിരുവില്ലാതെ വിശ്വാസിയെന്നും അവിശ്വാസിയെന്നുമുള്ള തിരുവുണ്ടാക്കിയെടുത്തു. K.സുരേന്ദ്രൻ നടത്തിയ ശബരിമല സമരങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു. പക്ഷേ പണി പാളി. പിണറായി മന്ത്രിസഭയുടെ സമീപനത്തിൽ മനംനൊന്ത് വിശ്വാസികൾ ഒത്തൊരുമിച്ച് ഒരു തീരുമാനമങ്ങെടുത്തു. കമ്മ്യൂണിസ്റ്റുകാരെ അകറ്റി നിർത്തണം, BJP ക്കാർ ജയിക്കില്ല. എന്നാൽ ജയിക്കുന്നവർക്ക് കുത്താം. തീരുമാനമായി. അവർ കോൺഗ്രസ്സിന് കുത്തി. 16 കോൺഗ്രസ്സുകാരും ജയിച്ചു.
ഇന്ന് സ്ഥിതി അതല്ല. തൃശ്ശൂരിൽ പ്രതാപനോട് തോറ്റ സുരേഷ് ഗോപി ആഴ്ചയിൽ 3 ദിവസം തൃശ്ശൂരിൽ തന്നെയുണ്ട്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ബി ജെ പിയുടെ ഉറച്ച സീറ്റ് ഒരുപക്ഷേ തൃശ്ശൂർ തന്നെയാണ്. 2024 കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് മാത്രമല്ല, തൃശ്ശൂരിൽ പ്രവർത്തന മികവ് കാരണം ഇനി പ്രതാപൻ അവിടെ ജയിക്കുകയുമില്ല. ഈ തിരിച്ചറിവാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് പ്രതാപനും മനമാറ്റം ഉണ്ടായത്. എന്നാൽ പിന്നെ വിജയകരമായ പിന്മാറ്റം നടത്തി എളിമ ഒന്നുകൂടി പ്രദർശിപ്പിച്ച് നാട്ടുകാരെ പറ്റിച്ച് കൊടുങ്ങല്ലൂർ വഴി നിയമസഭയിലെത്തിയാൽ ഒത്താൽ ഒരു മന്ത്രിയെങ്കിലും ആകാം. സതീശനും രമേശനും കെ സിയും ശശി തരൂരും കൊടിക്കുന്നിലുമെല്ലാം കൂടി മുഖ്യമന്ത്രി പദത്തിന് തല്ലുകൂടുമ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറ്റിയാൽ മുഖ്യമന്ത്രിയുമാകാം. ഇതാണ് പ്രതാപൻ്റെ മനസ്സിലിരിപ്പ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം അല്ലേ? പ്രതാപ പ്രവർത്തകർ വിഡ്ഢികളാണെന്ന് കരുതരുത്. കോൺഗ്രസിനി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല എന്ന വ്യംഗ്യേന വിളിച്ചു പറഞ്ഞ പ്രതാപൻ, കൊടിക്കുന്നിൽ അടൂർ പ്രകാശ് തുടങ്ങിയവരെ ഇനി സ്ഥാനമാനങ്ങൾ നൽകി ഇരുത്തരുത്. അവരോട് കടക്ക പുറത്ത് എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാവണം. ആപത്ത് കാലത്ത് വളർത്തി കോൺഗ്രസിൽ ഒന്നുമാകാതെ പോയ കഴിവുള്ള ചെറുപ്പക്കാർ ധാരാളമുണ്ട്. അവസരം കിട്ടാത്ത കുഴപ്പമേയുള്ളൂ. സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ ചെസ് കളിക്കുന്ന ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയണം. പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ ഈ കൂട്ടരോട് മാനുഷാത എന്ന് മാത്രമേ പറയുവാനുള്ളൂ.